ഇസ്ലാമിലെ സ്ത്രീകൾ എല്ലാ മേഖലയിലും അവരുടെ കഴിവുകളും മികവുകളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങേയറ്റം യുദ്ധവും തീവ്രവാദവും കൂടിപ്പോയാൽ ചാവേറാകാൻ പോലും മുസ്ലിം സ്ത്രീകൾ ഇന്ന് തയ്യാറാണ്. ഇക്കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അറസ്റ്റ് ചെയ്ത രണ്ട് സ്ത്രീകൾ ചാവേറാകാൻ പോലും തയ്യാറായിരുന്നു. അവർ ലക്ഷ്യം വെച്ചതിൽ ഒരാൾ ഞാനായിരുന്നു. മുസ്ലിം സ്ത്രീകളാണ് അവർ. വലിയ ഒരു വിങ്ങിനെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാണ് അവർ ഇത്തരം ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഐസിസിനെ വിമർശിച്ചതിന്റെ പേരിൽ, അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും വിമർശിച്ചതിന്റെ പേരിൽ, ഇതൊന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല, അതീതരല്ല എന്നാണ് മതേതര വിശ്വാസികളായ നമ്മൾ മനസ്സിലാക്കുന്നതും ഫോളോ ചെയ്യുന്നതും. എന്നാൽ ഇസ്ലാമിന്റെ അടിസ്ഥാനത്തിൽ അതൊക്കെ വലിയ അപരാധങ്ങളാണ്. ജോസഫ് മാഷ്ക്ക് കൈയും കാലും വെട്ടേറ്റതും ഭാര്യ ആത്മഹത്യ ചെയ്തതും ജോലി നഷ്ടപ്പെട്ടതും ഇങ്ങനെ നിത്യദുഃഖത്തിൽ ജീവിക്കേണ്ടി വരികയും ചെയ്യുന്നതിന്റെ പേരിൽ എത്ര പേരാണ് അനുശോചനം രേഖപ്പെടുത്തിയതും അദ്ദേഹത്തെ ആക്രമിച്ചവർ ശരിയായ മുസ്ലിം അല്ല എന്ന് പറയുകയും ചെയ്തത് പറയാൻ കഴിയില്ല. കാരണം അവർ മുന്നോട്ട് വച്ചത് ഇസ്ലാമിക പ്രമാണങ്ങളിലെ ശിക്ഷാരീതികളായിരുന്നു. വേട്ടക്കാർ മുസ്ലിങ്ങളാണെങ്കിൽ താരതമ്യേന വിമർശനങ്ങൾ തീരെ ഉണ്ടാകാറില്ല. നമ്മള് യു പിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ, ഡൽഹിയിൽ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് നോക്കുന്നതിനിടയിൽ ഈ കേരളക്കരയിൽ നടക്കുന്ന പല സംഭവ വികാസങ്ങളും നമ്മൾ കാണാറില്ല, അറിയാറില്ല. ആ സംഭവം ഇന്ന് പാലാമെത്രാന് സംഭവിക്കരുത് എന്ന് ക്രിസ്ത്യൻസ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് അവർ അദ്ദേഹത്തിന് ഐക്യദാർഢ്യവുമായി അദ്ദേഹത്തോടൊപ്പം ഒരുമിച്ച് നിൽക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അള്ളാഹുവിനെ നിഷേധിക്കുന്നത് വലിയ അപരാധമാണ്. പെറാനും പേറാനും മാത്രം വിധിക്കപ്പെട്ട മുസ്ലിം സ്ത്രീ തന്നെ ഒരുപക്ഷെ കത്തി കൈപ്പിടിയിൽ ഒതുക്കും. കാരണം താലിബാൻ മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിക ഭരണം, ഇസ്ലാമിക രാജ്യം, ഇസ്ലാമിക ശിക്ഷാരക്ഷാ രീതികൾ അത് കേരളത്തിലും നടപ്പിലാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇപ്പൊ നമ്മൾ അടുത്ത ദിവസം നിലയം മിനിഞ്ഞാന്നുമായിട്ടൊരു വാർത്ത കണ്ടു, താലിബാൻ കുറച്ച് ആൾക്കാരെ മോചിപ്പിച്ചിട്ടുണ്ടല്ലോ. അഫ്ഗാനിസ്ഥാനില് കാബൂളിൽ തടവിലായിരുന്ന ആൾക്കാർ താലിബാൻകാർ അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോഴേക്ക് കാബൂൾ ജയിൽ തുറന്നുവിട്ടു. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്തയാണ് കേട്ടത്. താലിബാൻ മോചിപ്പിച്ച തടവിൽ കിടന്ന ആൾക്കാർ, തടവ് പുള്ളികളെ ഭയന്ന് അഫ്ഗാനിസ്ഥാനില് 200-ലധികം വനിതാ ജഡ്ജിമാർ ഈ തടവ് പുള്ളികളെ ഭയന്ന് ഒളിവിൽ പോയതായിട്ടാണ് റിപ്പോർട്ട് വന്നത്. കാബൂൾ പിടിച്ചെടുത്തതിന് പിന്നാലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള 1000-ക്കണക്കിന് തടവ് പുള്ളികളെയും അൽഖായ്ദ അടക്കമുള്ള തീവ്രവാദികളെയും താലിബാൻ മോചിപ്പിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുത്ത ജഡ്ജിമാർക്ക് ജീവൻ ഭയം, അവർ ഒളിവിൽ പോയി. അതിൽപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ 4 ഹൂറികൾ. നമ്മുടെ രാജ്യത്തിന് പരമോന്നത പുരസ്കാരം വാങ്ങിത്തരുന്നതിനു വേണ്ടിയും അതുവഴി പൊട്ടിത്തെറിച്ച് അവർക്ക് സ്വർഗീയ ഹൂറികളാകാനുള്ള ഒരു അവസരത്തിനു വേണ്ടിയും മതേതര, നമ്മുടെ മതേതര സമുദായത്തിന്, രാജ്യത്തിന്, നമ്മൾ തോളോട് തോൾ ചേർന്ന് മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യനും ഒന്നും വ്യത്യാസമില്ലാതെ ജീവിക്കുന്ന ആ സഹോദര്യ സമുദായത്തെ നശിപ്പിച്ച് അവിടെ ഇസ്ലാമിക രാജ്യം പടുത്തുയർത്തുന്നതിന് വേണ്ടി പോയ ഹൂറി പെണ്ണുങ്ങളും അതിലുണ്ടായിരുന്നു. താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ വനിതാ ജഡ്ജിമാർ ആകെ ഭീതിയിലായിരിക്കുകയാണ്. ഒരു വനിതാ പോലീസിന്റെയാണ് കണ്ണുകൾ ചൂഴ്ന്നെടുത്തത് നമ്മൾ കണ്ടത്. അപ്പോ ഇപ്പോ 20 വർഷങ്ങൾക്ക് മുമ്പ് താലിബാൻ എങ്ങനെയായിരുന്നു എന്ന് ഇന്ന് അഫ്ഗാനിലെ ആൾക്കാർ ഓർക്കുന്നു.
ഈ വനിതാ ഉദ്യോഗസ്ഥർ ജഡ്ജിമാരടക്കം ആകെ ഭീതിയിൽ കഴിയുന്നത് യു കെ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ദി ഇൻഡിപെൻഡന്റ് ആണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ വാർത്ത. അവരെ താമസിക്കുന്ന പ്രവിശ്യയിലെത്തി ഏതെങ്കിലും വനിതാ ജഡ്ജിമാർ ഒളിവിൽ കഴിയുന്നുണ്ടോ എന്നത് സംബന്ധിച്ച് താലിബാൻ അന്വേഷിച്ചതായി നങ്കർ പ്രവിശ്യയിൽ താമസിക്കുന്ന 38-കാരിയായ വനിതാ ജഡ്ജി പറയുന്നുണ്ട്. ഇവരൊക്കെ ഇപ്പോൾ ഒളിവിലാണ്. എല്ലായിടത്തും താലിബാൻകാരാണ്, ഭയത്തോടുകൂടിയാണ് ജീവിക്കുന്നത്. താലിബാൻ എങ്ങാനും തന്നെ കണ്ടെത്തുകയാണെങ്കിൽ കുന്നുകളെയും. ജഡ്ജിമാർക്ക് പുറമേ അഫ്ഗാൻ സർക്കാരിൽ പ്രവർത്തിച്ചിരുന്ന ഉന്നത ഉദ്യോഗസ്ഥർ, വനിതാ തൊഴിലാളികൾ, സൈനികർ, വനിതാ മാധ്യമ പ്രവർത്തകർ, ആക്ടിവിസ്റ്റുകൾ, ഇവരെക്കുറിച്ചെല്ലാം അയൽവാസികളോട് താലിബാൻ വന്ന് അന്വേഷിച്ചെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. താലിബാൻ മുന്നോട്ട് വെക്കുന്ന ഒരു ഇസ്ലാമിക ഭരണ സങ്കല്പമുണ്ട്. ആ സങ്കല്പത്തിന്റെ ഫാൻസാണ് നമ്മുടെ കേരളത്തിലെ അധികം മുസ്ലിം തീവ്രവാദികളും. അവർക്ക് താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ നടപ്പിലാക്കുന്ന സ്ത്രീപക്ഷ ഭരണ സംവിധാനങ്ങളും പരിഷ്കാരങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലും ഒന്ന് നടപ്പിലാക്കിയാൽ കൊള്ളാമെന്നുണ്ട്. അതിന് മുന്നോടിയായി ടിക്ടോക്ക് അവതരിപ്പിക്കുന്ന സ്ത്രീകൾ, യൂട്യൂബേഴ്സായ സ്ത്രീകൾ, അതല്ലെങ്കിൽ പാട്ടുപാടുകയും ഡാൻസ് കളിക്കുകയും സോഷ്യൽ മീഡിയയിൽ മുഖം കാണിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെ അറഞ്ചും പുറഞ്ചും തെറി പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും ഒരുപാട് സദാചാര താലിബാൻ ഗുണ്ടകളാകുന്ന ഫാൻസുകൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട്. അവർ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഇത്തരം താലിബാൻ ഭരണമാണ്. ഈ അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ നിന്ന് രക്ഷപ്പെട്ട തടവുപുള്ളികളായ ആൾക്കാർ അന്ന് എന്ത് തെറ്റാണോ ചെയ്തത്, ആ തെറ്റിന്റെ പേരിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ശിക്ഷ വിധിച്ച ജഡ്ജിമാർ ഭയന്നു ജീവിക്കുന്നെന്ന് പറയുമ്പോൾ അത്ഭുതമൊന്നും തോന്നണ്ട. നമ്മുടെ നാട്ടിലും സമാനമായ സംഭവങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ശിക്ഷ വിധിച്ച ജഡ്ജിനെ നടു റോഡിലിട്ട് വണ്ടി ഇടിച്ചു കൊന്ന സംഭവങ്ങളൊന്നും നമ്മളും മറന്നിട്ടില്ല. അതുപോലെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാൻ വേണ്ടി വളരെ ജാഗ്രതയോടുകൂടി സംഘടിതമായി ഗൂഢമായി ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും പ്രവർത്തിക്കുകയും അത് നടപ്പിൽ വരുത്തുന്നതിനു വേണ്ടി വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെ ശ്രമിക്കുകയും ചെയ്യുന്ന ജിഹാദികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ടാണ് പെൺകുട്ടികളെ വലയിലാക്കി അവർക്ക് മയക്കുമരുന്നൊക്കെ നൽകി അവരുടെ നഗ്നചിത്രങ്ങൾ പകർത്തി വിഷ്വൽ പകർത്തി അവരെ പീഡിപ്പിച്ച് ആ വിഷ്വൽ വെച്ച് അവരെ ബ്ലാക്ക്മെയിൽ ചെയ്ത് അങ്ങനെ നമ്മുടെ നാട്ടിൽ നാർക്കോട്ടിക് ജിഹാദ് നടക്കുന്നുണ്ട് എന്ന തെളിവിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞ ബിഷപ്പിനെതിരെ ഇങ്ങനെ കലി തുള്ളുന്നതിനുള്ള കാരണം അവരുടെ കള്ളത്തരങ്ങൾ കണ്ടുപിടിച്ചതുകൊണ്ടാണ്. അവർക്കെതിരെ ഒരാളും ശബ്ദിക്കാൻ പാടില്ല. ഈ ജഡ്ജിമാർ ഭയന്നു വിറയ്ക്കുന്നത് പോലെ ഒരു പക്ഷേ നാളെ ആ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാരും മതം വിട്ടവരുമൊക്കെ നമ്മുടെ നാട്ടിലും ഭയന്ന് നിലവിളിക്കാതിരിക്കാൻ, നാട് വിട്ടോടിപ്പോകാതിരിക്കാൻ, കുഞ്ഞുങ്ങളെ പെറുക്കി വേലിക്കപ്പുറത്തേക്ക് എറിഞ്ഞുകൊടുക്കാതിരിക്കാൻ, സ്വന്തം കുഞ്ഞുങ്ങൾ ഇവരുടെ കൈകളാൽ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മുടെ നാട്ടിന്റെ മതേതരത്വം കാത്തുസൂക്ഷിക്കേണ്ടതുണ്ട്. ഇന്ത്യയിലെ ഓരോ പൗരന്മാരും അതിന് ജാതിയും മതവും സംഘടനയും ഒന്നും ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ജനാധിപത്യം നിലനിൽക്കണം. അതിലെ സെക്യുലറിസത്തിന്റെ മാധുര്യം നമുക്ക് അനുഭവിക്കാനും ആസ്വദിക്കാനും സാധിക്കണമെങ്കിൽ പെട്ടിയും കിടക്കയും പറക്കി പെട്ടെന്നൊരു ദിവസം നാടുവിടാൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോഴേ പ്രതിരോധിച്ചു തുടങ്ങണം. ഈ അപകടം മനസ്സിലാക്കണം നമ്മൾ. ബിഷപ്പ് പറഞ്ഞത് എത്ര യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. അതുകൊണ്ട് ബിഷപ്പിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാം. ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. മറ്റുള്ള പലതും അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നവർ തീർച്ചയായിട്ടും മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നന്ദി.